ബഹുമാനപ്പെട്ട എൻഎസ്എസിന്റെ പ്രസിഡന്റ് സുകുമാരൻ നായരുടെ നിലപാടിനോട് പ്രത്യേകിച്ച് സ്പീക്കറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിൽ ഈ കേരളത്തിന്റെ പൊതുസമൂഹവും അതുപോലെ തന്നെ പൊതുവിൽ പത്രദൃശ്യ മാധ്യമങ്ങളും യോജിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു ഒറ്റപ്പെടലിൽ അദ്ദേഹം ആകപ്പെട്ടിരിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ചില പരാമർശങ്ങൾ ഇപ്പോൾ നടത്തുന്നത്. അപ്പോൾ വിശ്വാസികളെ തൻ്റെ കൂടെ നിർത്തി ഇതിൽ പ്രതികരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു വഴിവിട്ട മാർഗത്തിലേക്കാണ് അദ്ദേഹം ഇപ്പം ചിന്തിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ഒരു രൂപത്തിലും ആക്ഷേപിക്കുന്ന ഒരു പരാമർശവും ഞാൻ നടത്തില്ല. കാരണം ഞാൻ ഈ വള്ളിക്കരണ്ടിയിൽ ജനിച്ച ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം, സാമുദായിക സാമ്പത്തിക പാരമ്പര്യം എന്ന് പറയുന്നതിനോട് ഒരിക്കലും ഞാനെത്തില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു. എന്താണ് പറഞ്ഞത്? അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിന് അദ്ദേഹം മറുപടി പറയാൻ നിർബന്ധിക്കുന്നു. അതിലൊന്ന്, ഇപ്പോൾ ഗണപതി ഭഗവാനെയാണ് അദ്ദേഹം പിടിച്ചിട്ടുള്ളത്. ഗണപതി ഭഗവാൻ മുഖ്യ ആരാധനാ മൂർത്തിയായ ഒരു അമ്പലം പാലക്കാട്, പാലക്കാട് ചാത്തൻകുളങ്ങര ഭഗവതി ക്ഷേത്രം, ചാത്തൻകുളങ്ങര. അയക്ക അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി, അറിയാം. ആ ചാത്തൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഭാഗമായ 68 ഏക്കർ സ്ഥലം അനധികൃതമായി NSS കൈവശം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ചാത്തൻകുളങ്ങര ഭഗവതി ക്ഷേത്ര ഭാരവാഹികളും കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം സുകുമാരൻ നായർ, ബഹുമാനപ്പെട്ട സുകുമാരൻ നായർ ചെയ്യേണ്ടത് ആ ഗണപതി മുഖ്യമൂർത്തിയായ ഭഗവതി ക്ഷേത്രമാണെങ്കിലും നിരവധി മൂർത്തികളെ അവിടെ ആരാധിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട നമ്പർ 1 ഗണപതിയാണ്. ആ ഗണപതി ക്ഷേത്രത്തിന് അവകാശപ്പെട്ട ആ സ്വത്ത് ആദ്യം അങ്ങ് കൊടുക്കുക, എന്നാൽ പിന്നെ അദ്ദേഹം പറയുന്നതിന് ന്യായമുണ്ട്. ഈ കേസിൻ്റെ നാൾ വഴികളെ സംബന്ധിച്ചൊന്നും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അദ്ദേഹം മറുപടി പറയുമ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞോളാം. എങ്ങനെയാണ് കള്ളപ്പട്ടയ ഉണ്ടാക്കിയിട്ടുള്ളത്, അതുപോലെ തന്നെ അനധികൃതമായി എങ്ങനെയാണ് ഭൂമി കൈവശം വെച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച വ്യക്തമായിട്ടുള്ള പെറ്റീഷനാണ് ദേവസ്വം ബോർഡ്, അതുപോലെ തന്നെ ചാത്തൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ മാനേജ്മെൻറ്റും മുൻസിപ്പൽ കോടതിയിലും സബ് കോടതിയിലും ഹൈക്കോടതിയിലും അതുപോലെ തന്നെ ലാൻഡ് അപ്പലേറ്റ് ട്രിബ്യൂണൽ തൃശ്ശൂരിലും സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കോപ്പിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോന്നോരോന്നോരോന്നായിട്ട് പറയാം. അപ്പോൾ ബഹുമാനപ്പെട്ട സുകുമാരൻ നായർ നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ എതിരായി ഇങ്ങനെ ഒരു കേസ് അവിടെ നിലവിലുണ്ടോ അത് അദ്ദേഹം പറയണം. അങ്ങനെ ഒരു കേസുണ്ട് എന്നും അതിനെ അദ്ദേഹം മറുപടി പറയണമെന്നും ആദ്യം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് MR മുരളി ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തോട് മറന്നു പോകാനുള്ള സാധ്യതയില്ല. ഇപ്പം തന്നെ രണ്ട് റിട്ട് കേസും ഒരു ക്രിമിനൽ കേസും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന NSS നും അദ്ദേഹത്തിനുമെതിരായി ഹൈക്കോടതിയിലുണ്ട്. അത് ഹൈക്കോടതിയിലുള്ള പ്രധാനപ്പെട്ട ഒരു അന്യായക്കാരന് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ NSS ൻ്റെ രജിസ്ട്രാണ് പ്രൊഫസർ ഹരിദാസാണ് ഷോർണൂർ. ദീർഘകാലം അദ്ദേഹം NSS ൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്നു, അതുപോലെ തന്നെ രജിസ്ട്രാളായിരുന്നു. പട്ടാമ്പി സംസ്കൃത കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. അദ്ദേഹം കൊടുത്തിട്ടുള്ളത് NSS എന്ന് പറയുന്ന സ്ഥാപനം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനി നിയമം കംപ്ലൈ ചെയ്യാതെയാണ് എല്ലാ ഡയറക്ടർ ബോർഡ് മെമ്പർമാരെയും നിയമിച്ചിട്ടുള്ളത് എന്നും ഇതിൻ്റെ പ്രവർത്തനം കമ്പനി നിയമത്തിനെതിരാണ് എന്ന് കമ്പനി IGക്ക് പരാതി കൊടുത്തിരുന്നു അദ്ദേഹം. IG അതിൻ്റെ മുകളിൽ തക്ക സമയത്ത് ഇടപെടാത്തതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ട് റിട്ട് ഇപ്പോൾ ഹൈക്കോടതിയിലുള്ളത്. ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിലും എന്നെ കൊണ്ട് പറയിപ്പിച്ച് കഴിഞ്ഞാൽ ഓരോന്നോരോന്നോരോന്നായിട്ട് പറയാം. ഇതിൻ്റെ കൂടെ തന്നെ കമ്പനി ലോ കംപ്ലൈ ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് ഒരു ക്രിമിനൽ കേസ് അഡീഷണൽ ഡിസ്ട്രിക്ട് കോർട്ട് എറണാകുളം ഈ പ്രൊഫസർ ഹരിദാസ്
അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അതിപ്പോ ഇവർ സ്റ്റേ ചെയ്യിപ്പിച്ചിട്ട് ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഹരിദാസ് വീണ്ടും കോടതിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോ എൻഎസ്എസിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർബിറ്ററിയായി അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് എൻഎസ്എസിന്റെ തന്നെ ആൾക്കാർ ഇപ്പോ പറയുകയും ഈ അടുത്ത കാലത്ത് പ്രകടമായി ഒരു ഡയറക്ടർ ബോർഡ് മെമ്പർ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ പേര് കലഞ്ഞൂർ മധു ഇല്ലേ കലഞ്ഞൂർ മധു നിങ്ങൾക്കൊക്കെ അറിയാലോ അറിയാതിരിക്കില്ല അദ്ദേഹം രാജിയും വെച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു മറുപടി പറയാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അപ്പോ എകെ ബാലൻ പറയുന്നത് രാഷ്ട്രീയമായിട്ടാണ് വ്യക്തിപരമായിട്ടല്ല ഇതിന് അദ്ദേഹം മറുപടി പറയണം രണ്ടാമത്തെ പ്രശ്നം കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗത്തിന് എയ്ഡഡ് കോളേജുകളിൽ സംവരണം കൊടുക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു ആ ഹൈക്കോടതി വിധിക്കെതിരായി സുപ്രീം കോടതിയിൽ പോയതും സുകുമാരൻ നായർ അപ്പോ പിന്നോക്കക്കാർ എന്ന് പറഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വല്ലാതെ എലർജി ഉണ്ടാകുന്നു എന്നുള്ളത് ഈ കാരണങ്ങൾ വളരെ വ്യക്തമാണ് അവസാനമായി ഞാൻ ചോദിക്കട്ടെ ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സി പി എമ്മിൻ്റെയും ഒരു അടിസ്ഥാന ആവശ്യമായിരുന്നു മുന്നോക്ക സമുദായത്തിലെ പാവപ്പെട്ടവർക്കുള്ള സംവരണം അതിനുവേണ്ടി ഭരണഘടന ഭേദഗതി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളതും ഞങ്ങളാണ് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട നിയമം നമ്മുടെ രാജ്യത്തുള്ള സമയത്ത് മുന്നോക്ക സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കോടവാങ്ങാതെ ആ സ്ഥാപനം നിയമനം നടത്തുന്നുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം ഞാനൊരു ആരോപണമായി ഉന്നയിക്കുന്നില്ല ഉണ്ടോ എൻ എസ് എസിന്റെ നിയമനം മെറിറ്റിന്റെ മുകളിലാണോ സംവരണേ ഇല്ലല്ലോ മെറിറ്റുമില്ല സംവരണവും ഇല്ല അപ്പോ സാമൂഹ്യ നീതിക്ക് വേണ്ടി പറയുന്ന പ്രിയപ്പെട്ട ബഹുമാന്യനായ സുകുമാരൻ നായർ സ്വന്തം സമൂഹത്തിലെ സ്വന്തം സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് അനുകൂലമായ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നടപ്പിലാക്കാൻ സുകുമാരൻ നായർക്ക് കഴിയുന്നുണ്ടോ ഇതൊക്കെ ലളിതമായിട്ടുള്ള ചോദ്യമാണ് ചെറിയ ചെറിയ നുറുങ്ങ് ചോദ്യങ്ങളാണ് നുറുങ്ങ് തുണ്ടുകളായി ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നത് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് ഇനിയും വേറെ ഇനി കാര്യങ്ങൾ ഇനിയും വരും അദ്ദേഹം ഇതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനപ്പോൾ ഞാൻ മറുപടി പറഞ്ഞോളാം ഇതൊന്നും വ്യക്തിപരമായിട്ടേ ഞങ്ങൾ എടുക്കുന്നതല്ല ഇത് തികച്ചും രാഷ്ട്രീയമാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട ഡയറക്ടർ ബോർഡ് മെമ്പർമാരും അതുപോലെ തന്നെയുള്ള അറിയപ്പെടുന്ന നായർ സമുദായത്തിലെ എൻ എസ് എസിന്റെ പ്രധാനപ്പെട്ട സാരഥികളും അദ്ദേഹത്തിൽ അവിശ്വാസം രേഖപ്പെടുത്തി എൻ എസ് എസിൽ നിന്ന് തന്നെ രാജിവെക്കാൻ നിർബന്ധിക്കപ്പെട്ടതും എൻ എസ് എസിന്റെ തന്നെ മുൻ രജിസ്ട്രാർ കേസ് കൊടുത്തൊരു പശ്ചാത്തലത്തിൽ ഈ കാര്യത്തിന് അദ്ദേഹം ലളിതമായി മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയും അവസാനമായി ബഹുമാനപ്പെട്ട സ്പീക്കറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞതാണ് ഒരു രൂപത്തിലും ആരെയും ഡാം ചെയ്യാൻ വേണ്ടി മുറിവേൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞതല്ല പ്രധാനമന്ത്രിയുടെ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ശാസ്ത്രീയമായിരിക്കണം യുക്തിബോധത്തിൽ അധിഷ്ഠിതമായിരിക്കണം അതിന് ഈ ഇത്തരം പരാമർശങ്ങൾ ഒരിക്കലും ഗുണകരമായിരിക്കില്ല അത് ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയത്തിന്റെ ഭാഗമായി തന്നെയാണ് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് ഭക്തജനങ്ങളെ രംഗത്തിറക്കിക്കാനുള്ള വിഷലിപ്തമായിട്ടുള്ള ആശയം പ്രചരിപ്പിക്കുന്നത് അത് കേരളീയ സമൂഹം ഉൾക്കൊള്ളില്ല അതിൽ മനസ്സറിഞ്ഞുകൊണ്ട് ആരും പങ്കാളികളാകില്ല പിന്നെ ശബരിമല ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി അന്ന് അദ്ദേഹം സ്വീകരിച്ചൊരു സമീപനമുണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സാങ്കേതികമായി ആ വിധി നടപ്പിലാക്കാതിരുന്ന് കഴിഞ്ഞാൽ കേരള ഗവൺമെന്റിന് നിലനിൽക്കാൻ കഴിയില്ല
അത്തരം ഒരു സാഹചര്യത്തിൽ ആ കോടതി വിധി പോലും നടപ്പിലാക്കിയിട്ടില്ല ഇവിടെ കോടതി വിധി പോലും നടപ്പിലാക്കിയിട്ടില്ല ഏതെങ്കിലും രൂപത്തിൽ ഭക്തജനങ്ങളെ വ്രണപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു സമീപനം കൊടുത്തിട്ടില്ല അതുകൊണ്ട് അക്കാര്യത്തിൽ നല്ല വിശ്വാസത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്ത കാര്യങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റ പിന്നോട്ടടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിലും പിന്നുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടത് അങ്ങനെ ഒരു വിധി വരാതിരിക്കുന്നതിനു വേണ്ടി ഇലക്ഷൻ ദിവസം തന്നെ വോട്ട് രേഖപ്പെടുത്തി പറഞ്ഞത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് കൊടുക്കരുത് എന്ന അർത്ഥം വരുന്ന പരാമർശങ്ങളാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളത് അന്നേ പ്രകടിപ്പിച്ചതാണ് അതിന്റെ ഒരു തുടർച്ചയാണ് ഇതിപ്പോ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ വളരെ വളരെ വിനയത്തോട് കൂടി അഭ്യർത്ഥിക്കുന്നു ഒരു രൂപത്തിലും ഞങ്ങൾ ഇതിനെ വ്യക്തിപരമായി കാണുന്നില്ല അദ്ദേഹത്തിന്റെ തന്നെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഉയർത്തിക്കൊണ്ടുവന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് മാത്രവുമല്ല ദേവസ്വത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഭൂമിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന കാര്യം ഇപ്പോൾ ഹൈക്കോടതിയിൽ കിടക്കുകയാണ് കേസ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും മുമ്പ് പ്രതികരിച്ചതാണ് ആ കാര്യം ഞാൻ എടുത്തു പറയുന്നു എന്ന് മാത്രം ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ആരുടെയെങ്കിലും കൈയും കാലും പിടിച്ചിട്ടൊന്നുമല്ല ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൈയും കാലും പിടിച്ചിട്ടൊന്നുമല്ല എനിക്ക് എന്തെങ്കിലും ഒരു മേൽവിലാസം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഈ കേരളത്തിലെ പാവപ്പെട്ട ജനത പിന്നോക്ക ജനത അവരുടെയൊക്കെ അംഗീകാരത്തോടു കൂടി ഉണ്ടാക്കിയിട്ടുള്ള മേൽവിലാസമാണ് അല്ലാതെ ഇവരുടെയൊന്നും മുമ്പ് പോയി കൈകൂപ്പി നിന്നിട്ട് നിന്ന ചരിത്രം എനിക്കില്ല അതുകൂടി ഞാൻ പറയുകയാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ സുകുമാരൻ നായർക്ക് ഞാൻ പറയുന്നത് നുറുങ്ങ് വാക്കുകളായിരിക്കും എ കെ ബാലൻ പറയുന്നത് ആര് കേൾക്കാനാണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം എനിക്ക് കൃത്യമായിട്ടറിയാം അത് ഞാനിവിടെ പറയുമ്പോൾ അതൊരു ബാരിശായി പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല അതിങ്ങോട്ടേക്ക് വേണ്ട എന്ന് മാത്രമേ ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നു ബി ജെ പി കൂടെ ഇതിന് പിന്നാലെ ഏറ്റുപിടിച്ചിരിക്കുകയാണ് ശബരിമല വിഷയവുമായി സമാനമായി എൻ എസ് എസ് തുടങ്ങുന്നു ബി ജെ പി സ്വാഭാവികമല്ല അവരുടെ ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ ബി ജെ പിന്റെ ആർ എസ് എസിന്റെ ഒരു രാഷ്ട്രീയം അതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കാരണം എന്താ വെച്ചാൽ അവരുടെ കയ്യിൽ ഒരു സാധനം കിട്ടിയാൽ അവർ ഉപയോഗിക്കില്ല അത് രാഷ്ട്രീയമായിട്ട് അവർ ഉപയോഗിക്കുന്നതാണ് എന്നാൽ പിന്നെ അത് പറയാം ഞാൻ ബി ജെ പിക്കാരനാണ് സംഘപരിവാറാണ് ആർ എസ് എസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ ഇത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ സമൂഹത്തിന്റെ താല്പര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുമ്പോൾ ആ കമ്മ്യൂണിറ്റിക്ക് നിരക്കുന്നതല്ല പ്രത്യേകിച്ച് അതിലെ പാവപ്പെട്ട വിഭാഗത്തിന് നിരക്കുന്നതല്ല അദ്ദേഹത്തിന്റെ ചെയ്തികൾ എന്ന് പറയാൻ ഞാൻ നിർബന്ധിക്കപ്പെട്ടത് ഈ പറഞ്ഞ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അത് ജാതീയമായിട്ടുള്ളതുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞാനിപ്പോൾ അത് പറഞ്ഞിട്ടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച ഒരു ഭൂപ്രഭുവിന്റെ മകനല്ല ഞാൻ പാവപ്പെട്ടൊരു കർഷക തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച് ഇവിടെ എത്തി മോശമില്ലാതെ വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട് സാധാരണ നിലയിൽ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നതിന് എനിക്ക് യാതൊരു പ്രശ്നമിപ്പില്ല എം പി ആയിട്ടുണ്ട് എം എൽ എ ആയിട്ടുണ്ട് മന്ത്രി ആയിട്ടുണ്ട് അതിനൊന്നും ആരുടെയും കയ്യും കാലും ഇങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യും കാലം ഒന്നും പിടിക്കേണ്ട അവസ്ഥയും ഉണ്ടായിട്ടില്ല അത് ഞാൻ പറയാൻ നിർബന്ധിക്കപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ ഈ പരാമർശം കൊണ്ടാണ് വേദനിപ്പിക്കുന്ന രാഷ്ട്രീയത്തിൽ പക്ഷെ അദ്ദേഹം തിരിച്ചാൽ അദ്ദേഹത്തിന്റെ മാന്യത വർദ്ധിക്കും എ കെ ബാലൻ നുറുങ്ങാണ് എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ചേതവും വികാരം പൊതുസമൂഹത്തിന് നന്നായിട്ടറിയാം ശരി വർഗീയമായി ചേരിതിരുണ്ടാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് അടിക്കാൻ മടി കൊടുത്തതാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ സ്പീക്കറുടെ പരാമർശം അല്ല അതിപ്പോ സ്പീക്കറുടെ പരാമർശം ചോദിക്കട്ടെ എൻ എസ് എസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് അറിയാറുണ്ട് അദ്ദേഹത്തിനോട് എന്ത് സമീപനായിരുന്നു ചങ്ങനാശ്ശേരിയിൽ പോയ സമയത്ത് കാട്ടി ഓർമ്മണ്ടോ ഇപ്പം ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവിനോ നേതാവിനെതിരായിട്ട് ഏത് ഭാഷയിലായിരുന്നു സംസാരിച്ചു ഓർമ്മണ്ടോ ഓർമ്മകൾ ഉണ്ടായിരിക്കണം അവരോട് വിധേയമായി സംസാരിക്കാനും കൈകൂപ്പി നിൽക്കാനും സറണ്ടർ ചെയ്യാനും ഞങ്ങൾക്കൊന്നും കഴിയില്ല അങ്ങനെ പറയുന്ന ആൾക്കാരെ ശക്തമായി രാഷ്ട്രീയമായി ഞങ്ങൾ നേരിടും ഇപ്പം പിന്നെ ഈ കലങ്ങിയ വെള്ളത്തിൽ ലേശം വെള്ളം പിടിക്കാം എന്നാണ് ധരിക്കുന്നതെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇത് വയറ്റി നോക്കിയതാണ് ഞാൻ അന്ന് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തതാണ് ബഹുമാനപ്പെട്ട സുകുമാരൻ നായരുടെ പരാമർശം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോഴും അദ്ദേഹം കാട്ടുന്നത് ഓക്കെ